നമസ്കാരം. കിലുക്കം സിനിമയിലെ രേവതിയുടെ റോളിലാണ് സ്വപ്നയെന്ന് സ്വരാജ് എങ്കിൽ രേവതിയെ പഠിപ്പിച്ച് വളർത്തിയ തിലകന്റെ റോളാണ് പിണറായിക്കെന്ന രാഹുൽ. കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോൾ കാതോർക്കുന്നത് ഒരു കള്ളക്കടത്തുകാരിയുടെ വാക്കുകൾക്കാണ് എന്ന CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ്. മരണവെപ്രാളത്തിലുള്ള കേരളത്തിലെ കോൺഗ്രസ് പിടിച്ചു നിൽക്കാൻ BJP യുമായി ഒരുമിച്ച് ചേർന്ന് അവസാനത്തെ പരിശ്രമം നടത്തുകയാണ് എന്ന പത്തനംതിട്ടയിൽ നടന്ന LDF റാലിയിൽ സ്വരാജ് ആരോപിച്ചു. മാനസിക നില മോശമാണ് എന്ന് തെളിയിക്കുന്ന തരത്തിലാണ് ആ കള്ളക്കടത്തുകാരി ഓരോ ദിവസവും മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ 2 ദിവസമായി കാണുന്നില്ല. അവസാനം കയ്യിൽ നിന്ന് പോയെന്ന പ്രതിപക്ഷ നേതാവിന് തന്നെ തോന്നി. പ്രിയദർശൻ സംവിധാനം ചെയ്ത കിലുക്കം എന്ന സിനിമയിലെ രേവതിയുടെ റോളിലാണ് കള്ളക്കടത്തുകാരി നിൽക്കുന്നത്. മോഹൻലാലിന്റെ അവസ്ഥയിലാണ് പ്രതിപക്ഷ നേതാവ് എന്നും സ്വരാജ് പരിഹസിച്ചു. നോക്കി നിൽക്കെ കാണെ മാഞ്ഞു പോകുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറുന്നു. ഇന്നലെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാമായിരുന്ന കോൺഗ്രസിനെ ഇന്ന് ഇന്ത്യയിൽ ഭൂതക്കണ്ണാടി കൊണ്ട് മാത്രമേ കാണാനാകൂ. ഓരോ ദിവസം കഴിയുന്തോറും നേതാക്കന്മാരെല്ലാം കോൺഗ്രസിനെ വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. പേരുകേട്ട നേതാക്കന്മാരെല്ലാമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം കോൺഗ്രസ് വിട്ടുപോയത്. അമ്മയ്ക്കും മകനും ചോദ്യം ചെയ്യാൻ വേണ്ടി ED നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. മകന്റെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞു. നാളെ കോൺഗ്രസ് എന്ന പാർട്ടി ഇന്ത്യയിൽ എവിടെയുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്.